ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഇളനീർ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ പാല് തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ അളവുകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് മാറ്റുക. ആ ടൈം കൊണ്ട് തന്നെ ഞാനിവിടെ ചവ്വരി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചവ്വരി സാബുനരി എന്നൊക്കെ പറയും. അപ്പോൾ അതൊന്ന് ഹാഫ് വേവ് ആയിട്ട് വരട്ടെ. പിന്നെ എടുത്തിട്ടുള്ളത് ഇളനീരിൻ്റെ കാമ്പാണ്. ഇളനീർ പായസമാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇളനീരിൻ്റെ കാമ്പ് വേണം. ഞാൻ എനിക്ക് 3 തേങ്ങയിൽ നിന്നാണ് ഇത്ര കാമ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ പാല് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പകുതി മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര പഞ്ചസാര എടുത്തത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കുന്നു, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും പായസം. അതേത് പായസം ആയാലും നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് കുറുകി വരുമ്പോഴാണ് പായസത്തിന് അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽട്ടായിട്ട് വരട്ടെ. പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഞാൻ പൊടിക്കാതെ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം. ഇനി നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ കാമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയതായിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് അരഞ്ഞു പോയാൽ നമ്മൾ പായസം കുടിക്കുമ്പോൾ നമുക്ക് കടിക്കാനൊന്നും കിട്ടൂല. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഞാനിവിടെ ചവ്വരി വേവിച്ചത് ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചവ്വരി വേവിച്ചിട്ടൊന്ന് കഴുകി ഊറ്റിയാണ് എടുക്കേണ്ടത്, അപ്പോഴേ അതിൻ്റെ ആ കൊഴുപ്പ് പോയി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഊറ്റിയെടുത്തിട്ടുള്ള ചവ്വരിയാണിത്. അതും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കട്ട പിടിക്കാതെ വേണം ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ബാക്കി മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിൽക്ക് മേഡ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂ ഒന്ന് നെയ്യിലൊന്ന് വറുത്തിട്ടിടാം. അപ്പോൾ ഞാൻ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പായസം റെഡിയായി. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള പായസമാണ്. ഇതൊരു വട്ടമെങ്കിലും കുടിച്ച ആൾക്കാർക്ക് അറിയാം ഈ ഇളനീർ പായസത്തിൻ്റെ ടേസ്റ്റ് എന്താണ്. അപ്പോൾ എല്ലാവരും ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഈ പെരുന്നാളിന് എല്ലാവരും ഇളനീർ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ? അപ്പോൾ ബൈ.